അയാൾ വെട്ടുന്നില്ല എങ്കിൽ പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഒരു കോടാലി എടുത്ത് അതങ്ങ് മുറിച്ച് അവന്റെ പറമ്പിലേക്ക് അങ്ങോട്ട് തള്ളിയാൽ മതി വെള്ളം എൻ്റേതെന്ന് പറഞ്ഞൊരാൾക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല പുഴയിലും കുളത്തിലും കടലിലും ഉള്ളത് എല്ലാവർക്കും ഉള്ളതാണ് കിണറ്റിലുള്ള വെള്ളം തന്നെ എൻ്റേതെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റില്ല മറ്റുള്ളവർക്കില്ലെങ്കിൽ അവർക്ക് കൂടി അത് നൽകേണ്ടതാണ് തീ അതുപോലെയാണ് ീ ഒരാൾ പകർത്തി ചാർജ് ചെയ്യാൻ പാടില്ല ഒരാൾ തീ കത്തിക്കുന്നു മറ്റൊരാൾ ചൂട്ട് കൊണ്ടുവന്ന് അതിൽ നിന്ന് തീയെടുക്കുമ്പോൾ അതിന് ഫീസ് ഈടാക്കരുത് വെള്ളവും വിൽക്കാൻ പാടില്ല വെള്ള കച്ചവടക്കാർ കുപ്പിയാണ് വിൽക്കുന്നത് വെള്ളത്തെ വിൽക്കാൻ പാടില്ല വെള്ളം എല്ലാവർക്കും സൗജന്യമായി നൽകപ്പെടേണ്ടതാണ് അതുപോലെ കാലിത്തീറ്റകൾ മേച്ചിൽ പുറങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള മേച്ചിൽ പുറങ്ങൾ എന്ന് പറയുന്നത് അത് കെട്ടിയെടുത്ത് എന്റേതെന്ന് പറയാൻ പാടില്ല സ്വന്തം വില കൊടുത്ത് വാങ്ങിയ ഭൂമിയെക്കുറിച്ചല്ല പറയുന്നത് മേച്ചിൽപ്പുറങ്ങൾ എന്നത് പല നാടുകളിലും പ്രത്യേകമായിട്ട് അങ്ങനത്തെ ഭൂമികൾ തന്നെ കാണാം ഗായ്ച്ചാറ എന്ന് പറഞ്ഞിട്ട് അത് അതിനുവേണ്ടി തന്നെ നൽകേണ്ടതാണ് അങ്ങനെയുള്ള ഈ വെള്ളത്തെ വളരെ കൂടുതലായി മനുഷ്യൻ സൂക്ഷിക്കുകയും വേണം പഴയ കാലത്തൊക്കെ ആളുകൾ നന്നായി സൂക്ഷിച്ചിരുന്നു കിണ്ടിയിൽ നിന്നാണ് ഉതൂ ചെയ്തിരുന്നത് ഒരു കിണ്ടി വെള്ളം കൊണ്ട് മൂന്നാൾക്ക് ഉതൂ ചെയ്യാം ആ സ്ഥാനത്ത് പൈപ്പ് വന്നപ്പോഴും സൂക്ഷ്മതയുള്ള ആളുകൾ ആ കിണ്ടി അതിൽ വെള്ളം എടുത്തിട്ടാണ് ഉതൂ ചെയ്യുക പൈപ്പ് തുറന്ന് പൊതു ചെയ്യുമ്പോൾ മൂന്നാൾക്കുള്ള വെള്ളം ഒരാൾ തന്നെ ചിലവഴിക്കും മൂന്നല്ല ചിലപ്പോൾ ചിലർക്ക് വളരെ അശ്രദ്ധമായി അത് തുറന്നിട്ട് അങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും വളരെ കൂടുതൽ സൂക്ഷിക്കൽ ഈ വിഷയത്തിൽ അനിവാര്യമാണ് അറുപത്തിമൂന്ന് സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആാൻ വെള്ളത്തെ പരാമർശിച്ചിട്ടുള്ളത് സ്വർഗത്തിലെ അനുഗ്രഹമായിട്ട് അള്ളാഹു താല പറഞ്ഞതെന്താ അതിൻ്റെ തഴ്വാരങ്ങളിലൂടെ വെള്ളം ഒഴുകുന്നു വെള്ളമൊഴുകുന്നു വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് അള്ളാഹുല ഉണർത്തി കാണിക്കുന്നത് ആകാശത്തുനിന്ന് നാം മഴ വർഷിച്ചു മായ എന്ന് മായി വെള്ളം എന്നാണ് അതിനർത്ഥം വർഷിച്ചു അതിൽ കാരണമായിട്ടാണ് ഭൂമി പുഷ്കലമാകുന്നത് ഭൂമിയിൽ ചെടികൾ മുളക്കുന്നത് മരങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് ഉൽപാദിപ്പിച്ചിട്ടുള്ളത് എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പറയുന്നുണ്ട് അതുകൊണ്ട് വെള്ളം ചെലവഴിക്കുന്നതിൽ നമുക്ക് വളരെ കൂടുതൽ സൂക്ഷ്മത ഉണ്ടാകണം അത് പൊതുസ്ഥലത്താകുമ്പോഴും മസ്ജിദിലേക്ക് വരുമ്പോൾ ഞാൻ ധർമ്മപ്പെട്ടിയിൽ നൂറ് രൂപ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ വെള്ളം എടുക്കാം എന്ന് വിചാരിക്കരുത് നമ്മളൊരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളിവിടുത്തെ ഫാനിന് എ സി ഒ ഉപയോഗിക്കുന്നതിന് ചെലവാകുന്ന വലിയൊരു തുകയുണ്ട് എന്റെ വകയായി ഞാനത് അടച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാൻ പാടില്ല പൊതുസ്ഥലത്ത് റെയിൽവേയിൽ ടിക്കറ്റ് എടുത്താണ് കയറിയത് അതുകൊണ്ട് ബാത്റൂമിൽ ഇഷ്ടം പോലെ വെള്ളം എടുക്കാം എന്നില്ല എവിടെ ആയിരുന്നാലും ഉപയോഗിക്കുന്നതിൽ വളരെ സൂക്ഷ്മതയുണ്ടാകണം സ്വന്തം വീട്ടിലേതും പുറത്തായിരുന്നാലും പണം കൊടുത്ത് ഉപയോഗിക്കുന്ന സ്ഥലത്തായാലും അല്ലാത്ത സ്ഥലത്തായാലും എല്ലാം ഈ കാര്യം വളരെ അനിവാര്യമാണ് ഭൂമിയെ കേടുവരാതെ സൂക്ഷിക്കണമെങ്കിൽ ഭൂമിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പലർക്കും ആ ഒരു സ്വഭാവം വന്നിട്ടില്ല നമ്മളിവിടെ ഒരു സസ്റ്റൈനബിൾ സിറ്റി ഒരു നാഗരിക സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പൂർണ്ണമായ നഗരം പണിതത് അപ്പോൾ കാസർകോട് നിന്ന് കോഴിക്കോട്ടേക്ക് വരുമ്പോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ നിന്ന് വാങ്ങിയ വെള്ളത്തിന്റെ കുപ്പിയും നാരങ്ങയുടെ തോലും അതുപോലെ തന്നെ എന്തെല്ലാമുണ്ട് നഗരത്തിലെത്തിയ അവിടെ നിർത്തുമ്പോൾ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് എടുത്തിടുന്ന ഒരു രീതി അതുണ്ടായിക്കൂടാ നമ്മുടെ ശീലമാകരുത് നമുക്കതില്ലാത്ത ശീലമാകണം റോട്ടിലും വലിച്ചെറിയരുത് പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയരുത് അത് മടക്കിയിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അതിനുവേണ്ടി എവിടെയെങ്കിലും പൊതുവായ സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിക്ഷേപിക്കണം പലപ്പോഴും ഈ നഗരം വൃത്തിയാക്കി വൃത്തിയാക്കി പിന്നെയും ഒരു വണ്ടി വന്നു പോയാൽ വന്നു വന്നുപോയാൽ അവിടെ മിഠായിത്തോല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെയോ അലൂമിനിയം ഫോയിലിൻ്റെയൊക്കെ ആ കവറുകൾ വീഴുമ്പോൾ യഥാർത്ഥത്തിൽ അത് പെറുക്കാനുള്ള ബുദ്ധിമുട്ടല്ല അതേ സമയത്ത് അതിടുന്ന മ്മ്മിനിൻ്റെ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ളൊരു പ്രയാസമാണ് മൊമ്മിനെ എപ്പോഴും ദുഃഖിപ്പിക്കുക അതുകൊണ്ട് ഞാൻ ഈ നഗരത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് എല്ലാ സ്ഥലത്തും അത് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ള നല്ലൊരു രീതി വേണം മണ്ണിനെ കേടുവരുത്താൻ പാടില്ല മണ്ണ് മനുഷ്യനെ ജീവിക്കാനുള്ളതാണ് മിൻഹാ ഫലഖനാക്കും ഒഫിഹാൻ ഉഴയുതുക്കും മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ബോഡിയുടെ പ്രൊഡക്ഷന്റെ ഒരു റോ മെറ്റീരിയൽ ആണ് മണ്ണ് എന്ന കാര്യം ഓർക്കണം ഒഫിഹാൻ ഉഴയുതുക്കും അതേക്കാണ് നിങ്ങളെ മടക്കാൻ പോകുന്നതും അപ്പൊ മരിച്ചു കിടക്കുമ്പോൾ അവിടെ കട്ടിലും മെറ്റയും പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക്കിന്റെ വിരുപ്പും ഒന്നും ഉണ്ടാവുകയില്ല ആ മണ്ണിൽ കിടക്കണ്ടേ അപ്പൊ ആ മണ്ണ് ശുദ്ധമായിരിക്കണം മണ്ണ് കേടുവരുത്തരുത് ും താറത്തൻ ഉഹ്റ ആ മണ്ണിൽ നിന്ന് തന്നെയാണ് പിന്നെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ മഷറയിലേക്ക് നിങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നത് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകണം നരകത്തിലേക്ക് പോകാതിരിക്കണം അതിനുവേണ്ടി മണ്ണിനെ നാം സൂക്ഷിക്കണം വായുവിനെയും പ്രകാരത്തിൽ തന്നെ വായു മലിനമാക്കരുത് പുക വലിച്ചിട്ടും അതുപോലെ മറ്റു പലതരത്തിലും വായുവിനെ മലിനമാക്കരുത് വായുവിന് അവകാശമുണ്ട് ഒരു ഭൂമി ഒരാൾ പണം കൊടുത്തു വാങ്ങിയാൽ ആ ഭൂമിയുടെ മുകളിലുള്ള വായു അദ്ദേഹത്തിന്റെ ഉപയോഗത്തിനുള്ളതാ അപ്പം അടുത്ത പറമ്പുകാരൻ്റെ അവിടുന്നൊരു മരം ഇങ്ങോട്ട് ചാഞ്ഞു വരാൻ പാടില്ല മുളയായാലും റബ്ബറായാലും കായലായാലും ഒന്നും തന്നെ മറ്റേ പറമ്പിലേക്ക് വളരരുത് അങ്ങനെ വളർന്നാൽ അത് വെട്ടിത്തരണം എന്നാവശ്യപ്പെടാൻ നമുക്ക് അവകാശമുണ്ട് അത് വെട്ടിക്കൊടുക്കൽ നിർബന്ധവുമാണ് അയാൾ വെട്ടുന്നില്ല എങ്കിൽ പഞ്ചായത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ ഒരു കോടാലി എടുത്ത് അതങ്ങ് മുറിച്ച് അവൻ്റെ പറമ്പിലേക്ക് അങ്ങോട്ട് തള്ളിയാൽ മതി എന്റെ പറമ്പിലേക്ക് കയറി വരുന്ന നൽക്കാലികൾ പശുവും നായയും പട്ടിയും ആടൊക്കെ വന്നാൽ അതിനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പറമ്പിൽ നിന്ന് അതിനെ പുറത്തേക്കാക്കാം പക്ഷെ നൽകാലികളാണ് അവർ നിർദ്ദോഷികളാണ് അവർ കുറ്റക്കാരല്ല അതുകൊണ്ട് അവർ ദ്രോഹിക്കരുത് കല്ലെടുത്തെറിഞ്ഞും വടിയെടുത്ത് അടിച്ചുമൊന്നും ദ്രോഹിക്കാൻ പാടില്ല അവരോട് നമ്മൾ കാരുണ്യം കാണിക്കണം ഇങ്ങനെ ഭൂമിക്കും വായുവിനും വെള്ളത്തിനും മനുഷ്യന് അള്ളാഹുത്താല ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ വരൾച്ച വന്നു തുടങ്ങുകയാണ് മഴ നിന്നപ്പോൾ വരൾച്ച വന്നു തുടങ്ങി കഠിനമായ ദാരിദ്ര്യത്തിലേക്ക് ജലക്ഷാമത്തിലേക്ക് നാം പോകാതിരിക്കണമെങ്കിൽ ഉള്ളതിനെ നാം വളരെ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന രീതി നമുക്കുണ്ടാകണം നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവാണ് നമ്മെ രോഗിയാക്കുന്നത് ആ വായു നന്നാകണമെങ്കിൽ നമ്മൾ ഭൂമിയെ ഹരിതാഭമാക്കണം അതിൽ ചെടികൾ വെച്ചു പിടിപ്പിക്കണം ഉള്ള ചെടികൾ വെട്ടി മുറിച്ച് മാറ്റരുത് അതുപോലെ മാലിന്യങ്ങൾ ഉണ്ടാകുന്ന വസ്തുക്കളൊക്കെ ഒഴിവാക്കണം വേസ്റ്റ് ഇട ഒഴിവാക്കുന്നതിന് പകരം വേസ്റ്റ് തന്നെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതശൈലി നമ്മൾ പഠിക്കണം